ഇനി നമുക്ക് തൃശ്ശൂർ പൂരനഗരിയിലേക്ക് പോകാം. തത്സമയ വിവരങ്ങളുമായി പ്രൊഫസർ അലിയാരും നമ്മോടൊപ്പം ചേരും. പ്രസിദ്ധമായ നമുക്ക് കാണാം, പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ മേള സംഘം നിരന്നു നിൽക്കുന്നുണ്ട്. ഇലഞ്ഞിത്ര മേളം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഇലഞ്ഞിത്ര മേളത്തിൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള മേള പ്രമാണിമാരാണ് പങ്കെടുക്കുന്നത്. പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും പങ്കെടുക്കുന്നു. ഏകദേശം 250 മേള പ്രമാണിമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ മുൻനിരയിൽ നമുക്ക് കാണാം, ഉരുട്ട് ചെണ്ടക്കാരുണ്ട്. ഒറ്റത്താളം പിടിക്കാനായി ഏകദേശം 90 പേര്, കൊമ്പുകാർ, കുഴലുകാർ, ഇലത്താളം പിടിക്കുന്നവർ, ഇങ്ങനെ ഏകദേശം 250 ആളുകളാണ് വളരെ പ്രസിദ്ധമായ ഈ ഇലഞ്ഞിത്ര മേളത്തിൽ പങ്കെടുക്കുന്നത്. കുത്തപ്പനത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നത് കൊണ്ടാണ് ഇതിന് ഇലഞ്ഞിത്ര മേളം എന്ന പേര് വന്നിട്ടുള്ളത്. ഇവിടെയാണ് പണ്ട് പാറമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ നാം കാണുന്ന ഇപ്പോഴുള്ള ഈ ഇലഞ്ഞിത്തറ 2001 സെപ്റ്റംബർ 11 നട്ട ഇലഞ്ഞിയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് കടപുഴകി വീണതിനെ തുടർന്നാണ് പുതിയ ഇലഞ്ഞി വച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ വളരെ പ്രസിദ്ധമായ ചടങ്ങുകളോടെ തൃശ്ശൂർ പൂരം സമാരംഭിക്കുകയായിരുന്നു. രാവിലത്തെ മഠത്തിൽ വരവിന് പഞ്ചവാദ്യമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. ഇറക്കിപ്പൂജ കഴിഞ്ഞ് 11:30 മഠത്തിൽ വരവ്. പാറമേക്കാവിൻ്റെ പൂരം 12 ആയിരുന്നു. 15 ആനകളുടെ അകമ്പടിയോടെ സർവാലങ്കാര വിഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളിയിരുന്നു. അപ്പോൾ ചെമ്പടത്താളത്തിൽ തുടങ്ങുന്ന മേളം വടക്കുനാഥനിൽ പാണ്ഡിമേളത്തോടെ അവസാനിക്കുകയായിരുന്നു. വടക്കുനാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ എഴുന്നള്ളത്ത് അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നാം കാണുന്ന ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഇലഞ്ഞിത്തറ മേളത്തിന് പെരുവനം കുട്ടന്മാരുടെ കീഴിൽ 250 മേളക്കാരാണ് പങ്കെടുക്കുന്നത്. പാണ്ഡിമേളം ക്ഷേത്രം അതിൽക്കകത്ത് കൊട്ടുന്നത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ്. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം തെക്കോട്ടിറക്കം, അതിനുശേഷം കുടമാറ്റം. ഏകദേശം 3.5 സമയമായിരിക്കും ഈ ഇലഞ്ഞിത്തറ മേളം ഉണ്ടാവുക. തുടങ്ങാൻ അല്പം വൈകിയതുകൊണ്ട് പക്ഷേ 5:30 ഇലഞ്ഞിത്തറ മേളം സമാപിക്കുകയും തുടർന്ന് തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. 2:00 തുടങ്ങേണ്ടിയിരുന്ന ഇലഞ്ഞിത്തറ മേളം 1.5 വൈകി 2:30 ആരംഭിച്ചിരിക്കുന്നത്. ശരിക്കും 2 മുമ്പ് വരെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരം മുൻ വർഷങ്ങളിലേതുപോലെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവിധ ആശങ്കകളുടെയും കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോവുകയും വടക്കുനാഥൻ്റെ തിരുനടയിൽ പൂരം പൂർവാധികം ഭംഗിയോടെ പൊട്ടിക്കയറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. 2.5 നീണ്ടു നിൽക്കുന്ന ഇളഞ്ഞിത്ര മേളത്തിൻ്റെ വളരെ സാവകാശത്തിലുള്ള കൊട്ടാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. സാവകാശം എന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥത്തിൽ പതികാലത്തിൽ തുടങ്ങുന്ന മേളം എന്നാണ് ഇതിൽ പറയുന്നത്. പതികാലത്തിൽ തുടങ്ങുന്ന മേളത്തെയാണ് സാവധാനം ഉള്ള മേളം എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ വേഗത വളരെ കുറവായിരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറേ കഴിയുന്നതോടുകൂടി കാണികൾ ആവേശഭരിതരാവുകയും മേളത്തിന് വേഗം കൂടുകയും ചെയ്യും. ആദ്യം ഇടഞ്ഞ കലാശവും അതിനുശേഷം അടിച്ച കലാശവും ഉണ്ടാകും. പിന്നീട് തകൃത, അതിനുശേഷം ത്രിപുട എന്നിങ്ങനെയാണ് മേളപ്പെരുക്കത്തിൻ്റെ ക്രമം. ത്രിപുട ഏതാണ്ട് അവസാനിക്കുന്നതോടെ മുട്ടിന്മേൽ ചെണ്ട, കാണികളെ
വിസ്മയത്തുമ്പത്ത് പിടിച്ചിരുത്തുന്ന ഒരു മേളപ്പെരുക്കമായിരിക്കും കുറേ കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും ഇത്തരത്തിൽ വാദ്യ മേളങ്ങൾ കൊണ്ട് തീർക്കുന്ന ഒരു സംഗീത സിംഫണി കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്ര അത്ഭുതകരമായ ഒരു വാദ്യ സവിശേഷതയാണ് നമുക്കിവിടെ ഈ നയന്ത്ര മേളത്തിൽ കാണാൻ കഴിയുന്നത്. വിവിധ വാദ്യ ഘോഷങ്ങളുടെ അവ ഒത്തൊരുമിച്ച് ചേർക്കുന്ന ഒരു സംഗീതത്തിൻ്റെ മഹാപ്രപഞ്ചമാണ്, നാദവിസ്മയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന് വളരെയധികം സവിശേഷതകളുണ്ട്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഇവിടെ വെടിക്കെട്ട് ആവശ്യമുണ്ടോ, ഉത്സവം പഴയതുപോലെ തന്നെ വേണമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുണ്ടായിരുന്നു, കൂടിയാലോചനകളുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അത്തരം ആശങ്കകളെല്ലാം മാറ്റിവെക്കപ്പെടുകയും പൂർവാധികം ശക്തിയോടുകൂടി പഴയ രീതിയിൽ തന്നെ പൂരം ഇവിടെ സമാരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ, പത്തേതിനെ അപേക്ഷിച്ച് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പൂരത്തിന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് അല്പം പോലും ഭീതി കൂടാതെ നിൽക്കത്തക്ക തരത്തിൽ അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇളഞ്ഞിത്തറ മേളമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 250-ലധികം മേള വിദ്വാൻമാർ പെരുവനം അതന്മാരാരുടെയും കിഴക്കൂട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിൽ വിവിധ വാദ്യ മേളങ്ങളിൽ കേൾക്കുന്ന അത്ഭുതകരമായ സംഗീതത്തിൻ്റെ പ്രാരംഭമേ ആയിട്ടുള്ളൂ. ഏതാനും സമയം കഴിയുമ്പോഴേക്കും പതികാലത്തിലുള്ള ഈ മേളം അതിൻ്റെ വേഗം വർദ്ധിപ്പിച്ച് ആളുകളെ ആവേശ തിരത്തള്ളലിൽ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാം എല്ലാ വർഷവും കാണുന്നതാണ്, ഇളഞ്ഞിത്തറ മേളം അതിൻ്റെ പരകാഷ്ഠയിലെത്തുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ കരങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് വീശുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ താളക്രമത്തിനനുസരിച്ചുള്ള ആളുകളുടെ ആവേശം കൂടി വരുന്നതും നമുക്ക് ദൃശ്യമാകുന്നതാണ്. ഇപ്പോൾ പതികാലത്തിൽ തന്നെയാണ് ഈ മേളം നിൽക്കുന്നത്. അല്പം കൂടി കഴിയുമ്പോഴേക്കും അതിന് വേഗം വർദ്ധിക്കും. ഇന്നലെ ഏതാണ്ട് രാവിലെ തന്നെ നെയ്തലക്കാവിലമ്മയുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ വളരെ പ്രസിദ്ധനായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയുടെ പുറത്തേറി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരം തുറന്ന് നെയ്തലക്കാവിലമ്മ പുറത്തേക്ക് വരികയുണ്ടായി. അതോടെയാണ് ഇന്നലെ പൂരങ്ങൾക്ക് തുടക്കമായത്. ശരിക്കും ഈ വിസ്മയ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃശ്ശൂർ പൂരത്തിന് വിളംബരമായത് ഇന്നലെയാണ്. നെയ്തലക്കാവിലമ്മ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പുറത്തേറി വന്ന് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടിയാണ് അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചത്. അതിനുശേഷം ഇന്ന് നടന്ന ഈ രാവിലത്തെയുള്ള മഠത്തിൽ വരവോടുകൂടിയൊക്കെ നടന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ നാം കാണുന്ന ഇളഞ്ഞിത്തറ മേള. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ ആണ്. ശരിക്കും മഠത്തിൽ വരവിൻ്റെ പ്രസിദ്ധി എന്ന് പറയുന്നത് പഞ്ചവാദ്യമാണ്. അത് കഴിഞ്ഞായിരുന്നു ഇറക്കി പൂജ. ഏതാണ്ട് 12 മണിയോടെ മഠത്തിൽ വരവ് കഴിയുകയും പിന്നീട് 15 ആനകളുടെ അകമ്പടിയോടെ സർവ അലങ്കാരഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുകയും ചെയ്യും. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ എഴുന്നള്ളത്ത് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് 2.5 മണിയോടുകൂടി ഈ ഇളഞ്ഞിത്തറ മേളം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇളഞ്ഞിത്തറ മേളം അല്പം കൂടി കഴിയുമ്പോഴേക്കും അതിൻ്റെ വേഗം വർദ്ധിപ്പിച്ച് ആളുകളെ ആവേശ തിരത്തള്ളലിൽ എത്തിക്കാൻ പോകുന്ന ഒന്നാണ്. വളരെയധികം ആവേശത്തോടുകൂടിയാണ് ഇത്തവണത്തെ പൂരം കാണാൻ ആളുകൾ എത്തുക. ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പൂരമെന്ന അത്ഭുതകരമായ ദൃശ്യ വിസ്മയ കാഴ്ചകൾ ഇല്ലാതെ
ശ്രവ്യ വിസ്മയ കാഴ്ചകളില്ലാതെ പൂരമില്ലാതെ ഒരു ദിവസത്തെക്കുറിച്ച് തൃശ്ശൂരുകാർക്കോ അല്ലെങ്കിൽ പൂരത്തെ സ്നേഹിക്കുന്നവർക്കോ ആലോചിക്കാൻ, അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുകയില്ല. കാരണം അതൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ അതൊരു ലഹരിയാണ്, ആളുകളെ ആവേശത്തിൽ ആഴ്ത്തുന്ന ഒന്നാണ്. ലോകത്തെവിടെയുള്ള മലയാളികളും തൃശ്ശൂരിലും പരിസരത്തും ജോലി ചെയ്യുന്നുള്ള വിദേശങ്ങളിലുള്ള മലയാളികൾ പോലും പൂരസമയമാകുമ്പോഴേക്കും കൃത്യമായി അവധിയെടുത്ത് പൂരം ആഘോഷിക്കുവാൻ എത്താറുണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെയാണ്, അവരുടെ ഒരു ആവേശം അങ്ങനെയാണ്. പൂരം നേരിട്ട് അതിൽ പങ്കെടുക്കുക, പൂരത്തിൻ്റെ ആവേശത്തിൽ മുഴുകുക എന്നതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ആലോചിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് വരെ ഈ വർഷത്തെ പൂരം വെറും ചടങ്ങായി മാത്രം നടത്തിയാൽ മതിയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സന്ദേഹമുണ്ടായിരുന്ന ഘട്ടത്തിൽ നാം കണ്ടതാണ് കേരളത്തിലെ പൂര ആരാധകരുടെ പ്രതികരണം. തെലുങ്ക് ചിത്രമേളം ക്രമേണ അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നു. അതിനനുസരിച്ച് കാണികൾ ആവേശത്തിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പെരുവനം പുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള, കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള തെലുങ്ക്ത്രമേളം പതിയെ അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനനുസരിച്ച് ആളുകൾ ആവേശത്തിൽ ആറാടി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഒരുപക്ഷെ അതികഠിനമായ വേനൽച്ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ മേളപ്പൊരുക്കം ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയും ആളുകൾ. ചൂടിനെയൊക്കെ അവർ വിസ്മരിച്ചു പോകും. കാരണം ഇത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയൊരു സംഗതി മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. അത്രയധികം അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കാണാൻ മാത്രമല്ല, പ്രത്യേകിച്ച് കേൾക്കാൻ. കാരണം വല്ലാത്ത ഒരു സംഗീതത്തിൻ്റെ, വിവിധ വാദ്യമേളങ്ങളുടെ അവ തീർക്കുന്ന ഒരു സംഗീതത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ചയാണിത്. നേരത്തെ സൂചിപ്പിച്ചു, ഇത്തവണത്തെ തൃശ്ശൂർ പൂരത്തിന് വളരെയധികം ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 40 CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് അറിയുന്നു. ഇത്തവണയും ഇളഞ്ഞിത്തറ മേളത്തിന് ശേഷം നടക്കുന്ന തെക്കോട്ടിറക്കവും കുടമാറ്റവും കാണുന്നതിന് വേണ്ടി പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് ആളുകൾ, ഇതിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് എമർജൻസി റൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പൂരത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടത്തിന് മാത്രമായി ഏകദേശം 2500 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. 25 DYSP, 54 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 250 സബ് ഇൻസ്പെക്ടർമാർ, പിന്നീട് സാധാരണ പോലീസുകാർ. ഇങ്ങനെ വലിയൊരു സുരക്ഷാ ക്രമീകരണമാണ് ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആളുകൾക്ക് കുറച്ചുകൂടി സുരക്ഷിത ബോധത്തോടുകൂടി, കുറച്ചുകൂടി ആവേശത്തോടുകൂടി ഈ പൂരത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത് പൂരങ്ങളുടെ പൂരമെന്നാണ്. ഏകദേശം 200 മുമ്പ് ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച ഒന്നാണ് ഈ ചരിത്ര പ്രസിദ്ധമായ പൂരം. ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ ഉത്സവ കാലങ്ങളുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. കേരളത്തിനകത്തും പുറത്തും ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം.
തൃശൂർ പൂരം കാണുവാൻ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. 15 ആനകളെ അപ്പുറവും ഇപ്പുറവുമായി പാറമേക്കാവിൻ്റെയും തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെയും മേൽനോട്ടത്തിൽ 15 ആനകളെ വീതം നിരത്തി തെക്കോട്ടിറക്കം. അതിനുശേഷം വരുന്ന അത്ഭുത ദൃശ്യ വിസ്മയ കാഴ്ചയായ കുടമാറ്റം, ഇതൊക്കെ കാണുന്നതിന് വേണ്ടി അല്പം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറയുന്ന കാഴ്ച നമുക്ക് കാണാം. കൂഴി മുള്ളിയിട്ടാൽ നിലത്ത് വീഴാത്ത തരത്തിലുള്ള ഒരു ജനസഞ്ചയമായിരിക്കും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ തന്നെ വളരെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം ആസ്വദിക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിട്ടുള്ളത്. ചുട്ടുകൊള്ളുന്ന വേനൽ ചൂടിനെ പോലും തൃണവകൾ ഒലിച്ചുകൊണ്ട് ഈ ആളുകൾ ഈ മേളം ആഘോഷിക്കുകയാണ്, മേളം ആസ്വദിക്കുകയാണ്. പെരുമനം കുട്ടന്മാരാരുടെയും കിഴക്കൂട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിൽ 250 മേള വിദ്വാൻമാരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പതികാലത്തിൽ ആരംഭിച്ച മേളം ക്രമേണ അതിൻ്റെ വേഗം കൈവരിക്കുന്നത് നമുക്ക് കാണാം. അല്പം കൂടി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി മേളം മുറുകുകയും അതിനനുസരിച്ച് കാണികളുടെ ആവേശം വർദ്ധിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം തെക്കോട്ടിറക്കവും പിന്നീട് കുടമാറ്റവും ഉണ്ടായിരിക്കും. വടക്കുന്നാഥൻ്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അരങ്ങേറുന്നത്. അത്യന്തം ആവേശകരമായ ഇലഞ്ഞിത്തറ മേളമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ ആകുന്നു. പതികാലത്തിൽ തുടങ്ങിയ ഇലഞ്ഞിത്തറ മേളം ക്രമേണ അതിൻ്റെ വേഗം കൈവരിക്കുന്നു. അതിനനുസരിച്ച് ആളുകൾ ആവേശത്തിൽ ആറാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 200 മുമ്പാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത്, പ്രസിദ്ധ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് അന്ന് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആറാട്ടുപുഴ പൂരമായിരുന്നു. ഈ ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രകളായി എത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവീ ദേവന്മാരും, പല പ്രദേശങ്ങളിലുള്ള ദേവീ ദേവന്മാരെല്ലാം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് കരുതിയിരുന്നത്. അതിലൊരു വർഷം തൃശ്ശൂർ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ സമയത്ത് ശക്തമായ കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായ അവസരത്തിൽ പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, അയ്യന്തോൾ, ലാലൂർ, നെയ്തലക്കാവ്, കണിമംഗലം, ചൂരക്കാട്ടുകാവ് എന്നിവിടങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴ പൂരത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അതിനെ തുടർന്ന് ഈ സംഘങ്ങൾക്ക് അന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. അന്ന് ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലമായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് കോപിഷ്ഠനായിട്ട് ശക്തൻ തമ്പുരാനാണ് വടക്കുന്നാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ, അതായത് 1897 അടുത്ത പൂരം നാൾ മുതൽ തൃശ്ശൂരിൽ പൂരം അരങ്ങേറണം എന്ന് തീരുമാനിക്കുക ഉണ്ടായത്. അങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന് തുടങ്ങുന്നത്.
തൃശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായിട്ടുള്ള പാറമേക്കാവും തിരുവമ്പാടിയുമാണ്. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ മേൽനോട്ടത്തിലാണ് പ്രധാനമായും തൃശൂർ പൂരം നടക്കുന്നത്. തൃശൂർ നഗര മധ്യത്തിൽ തന്നെയുള്ള വടക്കുന്നാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമായി കാണാൻ കഴിയുന്ന തേക്കിൻകാട് മൈതാനിയിലുമായിട്ടാണ് പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ദേവിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിത്തവും ഈ രണ്ട് വിഭാഗക്കാർക്കുമായി നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനാണെങ്കിലും പൂരത്തിൽ അവിടുത്തെ ഒരു ഉപദേവതയായ ഭഗവതിയാണ് പങ്കെടുക്കുന്നത്. മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 ചെറു പൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികൾ എന്ന് പറയാവുന്നത് തിരുവമ്പാടിയും പാറമേക്കാവും ദേവസ്വങ്ങളാണ്. അവർക്ക് മാത്രമായി ചില അവകാശങ്ങളുമുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ചുറ്റുള്ള വഴിയും ഇവർക്ക് മാത്രമേ കയറാവൂ എന്നാണ് അവർക്ക് മാത്രമായി കിട്ടിയിരിക്കുന്ന ഒരു അവകാശം. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവുമൊക്കെ ഈ രണ്ട് കൂട്ടരുടെയും മാത്രം അവകാശമാണ്. പൂരത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷകമായ ചടങ്ങ് അതിലൊന്നാണിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇലഞ്ഞിത്തറ മേള. ഈ ഇലഞ്ഞിത്തറ മേളത്തോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന ഏകദേശം ഒരു 5.5 മണി കഴിയുന്നതോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന തെക്കോട്ടിറക്കവും കുടമാറ്റവും, ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം വടക്കുന്നാഥൻ്റെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് അരങ്ങേറുന്നത്. വളരെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കഴിയുന്നു ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചിട്ട്. ഇനിയും ഒരു 2 മണിക്കൂർ കൂടി ഇലഞ്ഞിത്തറ മേളമുണ്ടാവും. ഏകദേശം 2.5 മണിക്കൂറിലധികം സമയം ഇലഞ്ഞിത്തറ മേളം ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. നിശ്ചയമായും ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അത്ഭുതകരമായ ഒരു ദൃശ്യ ശ്രവ്യ വിരുന്ന് തന്നെയാണ് വളരെ പ്രസിദ്ധമായ ഈ ഇലഞ്ഞിത്തറ മേള. പെരുവനം കുട്ടന്മാരാരുടെയും കിഴക്കുട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിൽ ഏകദേശം 250 മേള വിദഗ്ധരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തൃശൂർ പൂരത്തിലെ ഏറ്റവും ആകർഷക ഘടകങ്ങളിലൊന്നായ ഇലഞ്ഞിത്തറ മേളമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് ആരംഭിച്ച ഇലഞ്ഞിത്തറ മേളം ക്രമേണ അതിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുകയും കുറെ കൂടി വേഗതയിലേക്ക് എത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ പ്രസിദ്ധരായിട്ടുള്ള മേള വിദ്വാൻമാർ തിരുവനം കുട്ടന്മാരാരും കിഴക്കോട്ട് അനിയന്മാരാരും നേതൃത്വം നൽകുന്ന ഇലഞ്ഞിത്തറ മേള ഏകദേശം 250 മേള വിദ്വാൻമാർ പങ്കെടുക്കുന്ന ഇലഞ്ഞിത്തറ മേള. ഇതിൽ പങ്കെടുക്കുന്ന പല വാദ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വഴിപാട് തന്നെയാണ്. ൾ
കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറ എന്ന സ്ഥലത്താണ്, കൂത്തമ്പലത്തിന് മുന്നിൽ കാണുന്ന ഇലഞ്ഞിത്തറയിലാണ് ഈ മേളം അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നിട്ടുള്ളത്. പണ്ട് പാറമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നത് ഈ സ്ഥലത്തായിരുന്നു അത്രേ. അവിടെ തന്നെയാണ് ഈ ഇലഞ്ഞി ഉള്ളത്. വളരെ നേരത്തെ വളരെ കാലപ്പഴക്കം ചെന്ന ഒരു ഇലഞ്ഞി ഉണ്ടായിരുന്നു. അത് 2001 കടപുഴകി വീഴുകയായിരുന്നു. അതിനുശേഷം നട്ടുപിടിപ്പിച്ച പുതിയ ഇലഞ്ഞി ചുവട്ടിലാണ് ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുന്നത്. ഉരുട്ട് ചെണ്ടക്കാരും കൊമ്പും കുഴലും ഇലത്താളവും ഒക്കെ കൂടി ചേർന്ന ചെണ്ടയും ഒക്കെ കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതകരമായ, എത്ര കേട്ടാലും മതി വരാത്ത തരത്തിലുള്ള ഒരു വിസ്മയകരമായ നാദപ്രപഞ്ചമാണ് ഇലഞ്ഞിത്തറ മേളം സൃഷ്ടിക്കുന്നത്. അവർ സൃഷ്ടിക്കുന്ന ഈ താളത്തിനനുസരിച്ച് ആയിരക്കണക്കിന് കൈകളാണ് അന്തരീക്ഷത്തിൽ ഉയർന്ന് വീശുന്നത്. കൃത്യമായ താളം സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരും അത് ആസ്വദിച്ച് നിൽക്കുന്നത്. ശബ്ദം കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതം മാത്രമല്ല, കാഴ്ചയ്ക്കു കൂടി ഇതൊരത്ഭുതമാണ്. കൊമ്പും കുഴലും അതുപോലെയുള്ള ഇലത്താളം അതൊരു പ്രകടനത്തിൻ്റെ മട്ടിലേക്കാണ് നീങ്ങുന്നത്. അല്പം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വേഗം വർദ്ധിക്കുകയും കുറച്ചുകൂടി താളാത്മകത കൈവരികയും കുറച്ചുകൂടി വേഗം കൈവരികയും ആവേശത്തിമൃത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതോടുകൂടി കാണികളും അതിൻ്റെ അവരുടെ ആവേശത്തിൻ്റെ പരകാഷ്ഠയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഏകദേശം ഒരു 2 മണിക്കൂറിലധികം ഇലഞ്ഞിത്തറ മേളം നീണ്ടു നിൽക്കും. 5:30 അടുത്ത് മാത്രമേ തെക്കോട്ടിറക്കം ഉണ്ടാവുകയുള്ളൂ. തെക്കോട്ടിറക്കത്തിന് ശേഷം തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും 15 ആനകൾ വീതം മുഖാമുഖം നിൽക്കുകയും പിന്നീട് അത്ഭുതകരമായ കുടമാറ്റം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുകയും ചെയ്യും. അതിനുശേഷം ചെറിയ വെടിക്കെട്ടുണ്ടാവും. രാവിലെ പ്രധാനപ്പെട്ട വെടിക്കെട്ടും ഉണ്ടാവും. പിന്നീട് ഉപചാരം ചൊല്ലിക്കുന്ന ചടങ്ങുകളും പകൽ പൂരവും അടുത്ത ദിവസം ഉണ്ടാകും. ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനം കുട്ടന്മാരാരുടെയും കിഴക്കോട്ട് അനിയന്മാരാരുടെയും നേതൃത്വത്തിലുള്ള പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചത് കാണികളും ക്രമേണ ആവേശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ധാരാളമായി മൊബൈലിൽ ഈ ചിത്രങ്ങൾ പകർത്തുന്ന കാഴ്ച, കാണികളുടെയിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ്.